മനുഷ്യൻ തൊട്ടാ പിന്നെ തള്ളക്കിളി തൊടില്ല. മുട്ട തള്ളിച്ചുവോ? ഓ, പേപ്പറും ഇന്നലെ നന്നായിട്ടുണ്ട് കേട്ടോ. നീ വായിച്ചോ? വായിച്ചില്ല, വായിച്ചവരൊക്കെ പറഞ്ഞു. വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതുമ്പോ കുഴപ്പമുണ്ടാവുന്ന പേടിച്ച സ്വന്തം പേര് വെക്കാത്തന്നാ എല്ലാരും പറയണേ. നേരാ ചേച്ചി, ആ പേപ്പർ ഇങ്ങനെ ഞാൻ വായിക്കട്ടെ. ആദ്യം അച്ഛനെ കാണിക്കട്ടെ. അച്ഛ, ഇതാ ആർട്ടിക്കിളിന്റെ കൺക്ലൂഡിംഗ് ഇഷ്യൂ. നീ കണ്ണാടി എടുക്ക. ഇതാ നീ ഇതെങ്ങനെയാ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അറിയണമല്ലോ. അറിയാനൊന്നുമില്ല, മോസ്റ്റ് പെർഫെക്റ്റ് കൺക്ലൂഷൻ ആണ്. നീ എന്തിനാ അടുത്ത് വന്നിരിക്കുന്നത്? നീ അടുത്തിരുന്ന എന്റെ ക്രിട്ടിക് മൈൻഡ് വർക്ക് ചെയ്യൂല. എന്തിനാ ക്രിട്ടിക്സ് മൈൻഡ്? ഒരു ആസ്വാദകന്റെ മൈൻഡിലെങ്കിൽ വായിച്ചാ മതി, അല്ലെങ്കിൽ തന്നെ ലോകം മുഴുവൻ ക്രിട്ടിക്സാ. ഇനിയിപ്പോ അച്ഛനും കൂടെ അതില്ലാത്തതിന്റെ കുറവേ ഉള്ളൂ. അച്ഛ 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 അച്ഛ, ഞാനിത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബ്ലൈൻഡ്നെസ് ആൻഡ് ഡാർക്ക്നെസ് അക്കോർഡിംഗ് ടു റണ്ണിംഗ് കമന്ററി ഒന്നും വേണ്ട. നിന്റെ റണ്ണിംഗ് കമന്ററി ഇല്ലാണ്ട് തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഞാൻ നോക്കട്ടെ. അതെങ്ങനെയാ, എഴുതിയവരുടെ ത്രില്ല് വായിക്കുന്നവർക്കുണ്ടാവണമെന്നില്ലല്ലോ. ചേച്ചി, അച്ഛ കാപ്പി. എങ്ങനെയുണ്ട്? എനി ക്രിട്ടിസിസം ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ക്രിട്ടിസിസം ഒന്നുമല്ല, പക്ഷേ എനിക്കൊരു പരാതിയുണ്ട്. നിന്നോടായിട്ട് മാത്രമല്ല, പത്രക്കാരോട് മുഴുവനായിട്ടാ. പറഞ്ഞാലും മനസ്സിലാകുന്നവർക്കുമല്ലാന്നറിയാം. എന്നാലും അതച്ഛൻ പറഞ്ഞത് ശരിയാ. എന്തോടി ശരി മോളെ,
ഈ മൂകരും ബദിരരും ഒക്കെ സമൂഹത്തിന്റെ പരിഗണനയാണ് ആഗ്രഹിക്കുന്നത്. തകരാറല്ല, ഇത്തരം ഫീച്ചറുകളൊക്കെ ഒരുതരം സെൻസേഷനെ ഉണ്ടാക്കൂ. അല്ല, നിനക്കും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. ആ ചാക്കോച്ചനല്ലേ മുതലാളി, അയാൾക്കെല്ലാം കച്ചോടാ. എനിക്കിത് വേണം. പത്രവും കൈ തന്ന്, കണ്ണാടിയും വെച്ചെന്ന്, കാപ്പിയും കൊണ്ടുവന്നപ്പോ വലിയ ഷാർപ്പ് ക്രിറ്റിസിസം. ചേച്ചി ഒന്ന് വേഗം വാ, താമസ തിരുമേനി എന്നെ വഴക്ക് പറയും. നിനക്ക് മാത്രമല്ല, വഴക്ക് പറയുന്ന ഒരു തിരുമേനി എനിക്കും ഉണ്ട് അവിടെ. അച്ഛൻ ഞാനും ഉറങ്ങ. ഇനി എന്നാ? അടുത്താഴ്ച ചെലപ്പോ, അല്ലെങ്കിൽ അതിനടുത്താഴ്ച. അതുവരെയുള്ള മരുന്നുണ്ടാവും. എന്നെ എന്തു ഉണ്ടാവും, ഒരു മാസത്തേക്കുള്ള ഉണ്ടാവും. ഒന്ന് വേഗം വാ ചേച്ചി. എന്താ ഇത് പോക്കറ്റില്? ഒന്നുമില്ല. അങ്ങനെ ഇപ്പൊ സമാധാനിക്കണ്ട. ഡോക്ടർ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ വലിക്കരുത് വലിക്കരുതെന്ന്. അയ്യോ വീടി തീപ്പെട്ടി. ഹായ് ഹായ്, ഓടിച്ചാളെ ചേച്ചി. എടുത്ത തീയടി അല്ലേ, അവളങ്ങ് പോവും. നീ തിരിച്ച് ഇങ്ങടാ വരണ്ടത്. ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉള്ളിലേക്ക് പോകും. മോണി ഗുഡ് മോർണിംഗ്. വരുന്ന വഴിയാ? ആ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അതെ, താങ്ക് യു. വായിച്ചോ. നൈസ്. ലേഖനത്തിന്റെ അവസാനം ഉഗ്രനായിട്ടുണ്ട്. എഡിറ്റർ എത്തുണ്ടോ? ഉണ്ട്. ഈ ബാഗൊന്നും ഉദരിക്കട്ടെ, ഒന്ന് നോക്കിച്ചോന്നേ. ലിസി, ആ ലെറ്റർ അയച്ചോ. അത് അന്നേ അയച്ചല്ലോ. നമസ്കാരം. ഇത് ഡൽഹി ഓഫീസിന്റെ അല്ലേ? ഡൽഹി ഓഫീസിന്റെ തന്നെ അല്ലേ എന്ന്. ഓക്കെ ഓക്കെ. ഇരിക്കെ ഉഷ, രാവിലത്തെ വണ്ടിക്ക് തന്നെ പുറപ്പെട്ടായിരിക്കും അല്ലേ? അതെ. വീട്ടില് അച്ഛൻ എങ്ങനെയാ? സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. ആ കൺഗ്രാചുലേഷൻ. നേരിട്ട് പറയണ്ടെന്ന് കരുതിയതാ, എന്നാലും ഇപ്പോഴങ്ങ് പറയുന്നു. ഉഷയുടെ ലേഖനങ്ങളെല്ലാം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ സർക്കുലേഷനും കൂടി. ഉഷയെ ഞാൻ ഇത്തിരി വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് സീനിയേഴ്സിനൊക്കെ ഒരു പരാതിയുണ്ട്. കഴിവുള്ളവരെ അംഗീകരിക്കുന്നതിൽ എന്താ തെറ്റല്ലേ? അതുപോട്ടെ, അടുത്തതെന്താ? പുതുതായി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്റെ മനസ്സിലൊരു സബ്ജക്റ്റ് ഉണ്ട്. അത്ര പുതിയ ഐഡിയ ഒന്നുമല്ല, കുറച്ച് പഴയതാ. പലപ്പോഴും എഴുതണമെന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെച്ചതാ. എന്താ, വല്ല പുലിവാരമുള്ളതാണോ? യുവാക്കളിൽ മയക്കുമരുന്നുകൾക്കുള്ള സ്വാധീനം, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നിന്നും അതിന്റെ വളർച്ച, അഡിക്ഷൻ, ആഫ്റ്റർ എഫക്ട്സ്, ദുരന്തം, ഏതൊക്കെയായിരിക്കും ഇതിന്റെ ബേസ്? ഓ, പിള്ളേരുടെ കഞ്ചാവ് വലി. അതിപ്പോ പത്രത്തിൽ എഴുതാൻ മാത്രം എന്തിരിക്കുന്നു? ഒരു വീടി 5 പേര് കൂടി വലിക്കും, 5 തലയും കുത്തി വീഴും, അതല്ലേ ഉള്ളൂ? അല്ല, സാറിനറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ കണ്ടതാണ്, അനുഭവിച്ചതാണ്. റാങ്കും സ്കോളർഷിപ്പും സ്വർണ്ണ മെഡലും കോളേജിന്റെയും വീടിന്റെയും അഭിമാനം. എന്റെ സ്വന്തം അനുജൻ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അവസാനം ആരും അറിയാതെ കൽക്കട്ടയിലെ ഏതോ ഒരു ഹോട്ടൽ മുറിയിൽ. എനിക്കറിയാം, കുട്ടിക്ക് അത്ര താല്പര്യമുള്ള വിഷയമാണെങ്കിൽ എഴുതിക്കോളൂ. ഒരു സെൻസേഷണൽ സബ്ജക്ട് എഴുതാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഇനിയും ഒരു വീട്ടിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകരുത്. കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാതാപിതാക്കളും ഒന്ന് അറിയട്ടെ. കുട്ടികൾക്കും ഇതൊരു ഒരു പ്രചോദനമാകുമെങ്കിൽ ഞാൻ വിജയിച്ചു.
ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോ ഈ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളെയും കോളേജൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഉഷ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എതിർപ്പുകൾ ഉണ്ടാവും, സാരമില്ല, നമുക്ക് നോക്കാം. ഇത് എഴുതി തീർക്കാൻ ഏതാണ്ട് എത്ര നാൾ വേണ്ടി വരും? കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലുണ്ട് എങ്കിലും അത് പോരാ. ഇതൊരു ഫോട്ടോ ഫീച്ചർ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും. എനിക്ക് നിങ്ങളെ വേദാന്തൊന്നും കേൾക്കണ്ട. എന്നെ മേശങ്ങനത്തിന്റെ മരുന്ന് ആരെടുത്ത്? ആരെടുത്തെന്ന് ചെടിയെ മരുന്ന് ആരെടുത്തെന്ന് പറയില്ലല്ലേ? എടുത്തു കൊടുത്തേക്ക് മോളെ. അവനവന്റെ വിധി ബാക്കിയുള്ളത് വിചാരിച്ചാ മാറ്റാൻ പറ്റില്ല. ഈ കലാമത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിക്കൂവെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കലാപരിപാടികൾ ആരംഭിക്കുന്നു. കലാമത്സരങ്ങളിൽ ആദ്യത്തെ ഇനം ഓട്ടം തുള്ളൽ. ശശീന്ദ്രൻ ആൻഡ് പാർട്ടി സെക്കൻഡ് ബികോം. ഫസ്റ്റ് ബി
ചെറുക്കൻ എന്ത് പ്രായം വരും? 16 അല്ലെങ്കിൽ 17, അത് കൂടുതൽ വരില്ലല്ലേ. ഈ ഫോട്ടോസ് കണ്ടില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാൻ ഇത് വിശ്വസിക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഒരു ഫോട്ടോ ഫീച്ചർ തന്നെയാകാമെന്ന് ഞാൻ പറഞ്ഞത്. ഈ മാറ്റർ എഡിറ്റോറിയൽ പേജിൽ തന്നെ കമ്പോസ് ചെയ്യാൻ പറയും. യുവത്വം മയക്കത്തിൽ ഒരു സെൻസേഷൻ ആയിരിക്കും. വളരെ നന്നായിട്ടുണ്ട്. എവിടെ നോക്കട്ടെ? ഫേമസ് ആയില്ലേ? വരൂ വരൂ വായിക്കൂ.
എന്താണോ ഇത്? സാറേ, ഇത് പത്രമല്ലേ? യഹോമാർ എന്തെല്ലാം ഗോസിപ്പ് എഴുതുന്നു! ഇതൊക്കെ വായിക്കുന്ന വളരെ വിശ്വസിക്കാന്ന് വെച്ചാ ഏ? പിന്നെ ഫോട്ടോഗ്രാഫിന്റെ കാര്യം, നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ എങ്ങനെ വേണേ മാനിപ്പുലേറ്റ് ചെയ്യാം. സാർ വേണേ ഒരു സിനിമാനികളുടെ കൂടെ കിടക്കുന്ന ഫോട്ടോ വേണേ അവർക്കുണ്ടാക്കാം. ജേർണലിസവും ഫോട്ടോഗ്രാഫിയും ഒന്നും താനെ പഠിപ്പിക്കണ്ട. ഈ ഫീച്ചർ വായിച്ച് നിന്നെ ഒന്നും അളക്കേണ്ട ഗതികേട് എനിക്കിപ്പോ ഇല്ല. എല്ലാവരുടെയും പ്രീവിയസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടല്ലോ. ഈ കോളേജിനും എനിക്കും ഒരു സൽപ്പേരുണ്ട്. ഓ, എന്റെ ഡിസിഷൻ ഒരു മാറ്റവും ഇല്ല. യു ആർ ഓൾ സസ്പെൻഡ് ഫ്രം ദി കോളേജ്. പിന്നെന്ത് വേണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും. എടാ, അനാഥനാണല്ലോ, ആരോരുമില്ലാത്തവനാണല്ലോ എന്ന് കരുതിയ സ്കോളർഷിപ്പ് കൂടാതെ ഔട്ട് ഓഫ് പേ പല സഹായങ്ങളും ഞാൻ നിനക്ക് ഇതുവരെ ചെയ്തു തന്നു. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ബുക്ക്, എന്നിട്ട് ഇതാണല്ലോ അനുഭവം. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി, ഇന്ന് തന്നെ ഇറങ്ങിക്കോണം ഹോസ്റ്റലിൽ. സസ്പെൻഷൻ പിൻവലിക്കുക, സസ്പെൻഷൻ പിൻവലിക്കുക, സസ്പെൻഷൻ പിൻവലിക്കുക. ഞാൻ പറയുന്നത് ഇയാൾ വെറൊരു പത്രപ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും? അതൊന്നും ഞാൻ ചോദിച്ചില്ല. വേറെ കാര്യമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ കോളേജിന്റെ പൊന്നോമന പുത്രന്മാരായ ശ്രീ ദാമുവിനെയും അപ്പുക്കുട്ടനെയും സണ്ണി ഫിലിപ്പിനെയും ജോർജ്ജുകുട്ടിയെയും സുകുമാരനെയും കേവലം ഒരു പത്രലേഖനത്തിന്റെ പേരിൽ പ്രിൻസിപ്പാൾ ക്രൂരമായി ശിക്ഷിച്ചിരിക്കുകയാണ്. സസ്പെൻഷൻ തന്നി കോളേജ്. വിദ്യാഭ്യാസത്തിന്റെ ഉന്നത മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇതിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് അതെ, പത്രപ്രവർത്തനമാകുമ്പോ ചില സത്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. എല്ലാം നശിപ്പിക്കുന്നു കത്തിക്കുന്നു പറഞ്ഞ ജാഥ ഇനിയിപ്പൊ കത്തിച്ചില്ലെങ്കിൽ തന്നെ കല്ലേറുണ്ടാവുന്നുള്ള ഷുവറ. കോളേജിനാണെങ്കിൽ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുക പ്രിൻസിപ്പാൾ. അങ്ങേരെ ഒളിയെ പോയെന്നാ തോന്നുന്നത്. ഏതായാലും പോലീസിനെ ഒന്ന് വിളിച്ചേക്കാം. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് സാർ? ഏത് കുട്ടി? വിഷം കഴിച്ച് പറഞ്ഞതുപോലെ ആ ചെറുക്കൻ എങ്ങനെയുണ്ട്? അത് ഒന്നും പറയാറായിട്ടില്ല, കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാ. അല്ല, അത് വിഷയെന്തിനാ വിഷമിക്കുന്നേ? നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടാ? പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും. സാർ, നമുക്ക് ആ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാം. ആ കുട്ടിയെ ഒന്ന് കാണായിരുന്നു. നല്ല കഥയായി. അടി വരുന്നിടത്ത് മുഖം വെച്ചതുപോലിരിക്കും. ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുട്ടി തൽക്കാലം ഹോസ്റ്റലിൽ പോയിക്കോളൂ. വല്ലവരും തിരിച്ചറിഞ്ഞ പിന്നെ അത് മതി. ഇത്
കളിച്ചു കളിച്ചും കേറി കളിക്കാ എന്തുവാടാ ഇത്? ഞാൻ മര്യാദക്ക് പറഞ്ഞേക്കാം, അവന്മാരെല്ലാം ഇരിക്കാൻ പറ. സാറേ, സാർ ഇതില്ല ഇടപെടരുത്. ഇത് വിദ്യാർത്ഥികളുടെ അഭിമാന പ്രശ്നമാണ്. ഈ പത്രം കയറി വെച്ച് പോകുന്നതിനെ കാണിക്കുന്നു. സാറ് വായിച്ചില്ലേ, അഞ്ച് നിരപരാധികളാ സസ്പെൻഷനിലായത്. നിന്നെ ആരെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച്? ആണുങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിനക്കൊന്നാ കാര്യം? ഞാൻ സാറോട് സംസാരിച്ചോളാം. ആ കേട്ടോ അജിത്തെ, താനിപ്പൻ ഷൈൻ ചെയ്ത് നിൽക്കുക. ഇനി ഇത് വഷളാക്കരുത്. വഷളാക്കിയ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറിയാ താൻ മാറും, അറിയാമല്ലോ. എല്ലാവരെയും ഞാൻ വലിച്ചിട്ട് ചവിട്ടും. അതിൽ ആദ്യത്തെ ചവിട്ടം നിനക്കിട്ടായിരിക്കും. അല്ല സാറേ, അതിപ്പോ നീ ഒന്നും പറയണ്ട, ഞാൻ ചാക്കോച്ചനെ കണ്ടെന്ന് സംസാരിക്കട്ടെ. നീ ഉമ്മാരെ നിർത്തിക്കേ. ആ ചെല്ലു ചെല്ലു ചെല്ലു. സാർ നമ്മുടെ ആളാണ്. സാർ എന്നോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. സാർ നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ സ്വന്തം ആള്. അതെ, നിങ്ങൾ ഇരിക്കേ. നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കാം. ചാക്കോച്ചന്റെ ഗുണ്ടായുസം, ചാക്കോച്ചന്റെ ഗുണ്ടായുസം. തുളസിയെ തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം. മലയാള ഭൂമി. അതിനെ ഞാനങ്ങ് അകത്തേക്ക് പോവുക. അതിനിടയ്ക്ക് പ്ലേറ്റ് മാറ്റരുത്, മനസ്സിലായില്ലേ? സാറ് ധൈര്യമായിട്ട് പോയിട്ട് വാ. പക്ഷെ ഞങ്ങൾ ഒരു അഞ്ചാറ് മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിളിക്കുന്നത് കൊള്ളാം. അതിനൊക്കെ ഒരു താളവും ലയോ ഒക്കെ വേണം. ഒരുമാതിരി ഓരി ഇടുന്ന പോലെ ആവരുത്, മനസ്സിലായില്ലേ? അവന്മാർ ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല. കള്ള കഴുവർമാര് എന്തെങ്കിലും വെള്ളം ഉണ്ടായ തന്നെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഒന്ന് വരട്ടി വിട്ടാ. ഞാൻ മുകളിലുണ്ട്. ആ നല്ല ഒന്നാം തരം രണ്ട് കോലങ്ങള്. എന്തിനാണത് കത്തിച്ച് കളയുന്നത്? പോലീസിന്റെ ഗുണ്ടായുസം, പോലീസിന്റെ ഗുണ്ടായുസം. പ്രതാപ് സാർക്ക്, പ്രതാപ് സാർക്ക്. മലയാള ഭൂമി. ചാക്കോച്ചന്റെ ഗുണ്ടായുസം.
തോറ്റിട്ടില്ല തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല 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 വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല മരണം വരെയും മരണം വരെയും ഇതെന്തോ ഇടപാട അല്ല എനിക്ക് അറിയാൻ വയ്യാന്ന് ചോദിക്കുക നിങ്ങളൊക്കെ രണ്ടു മൂന്ന് ജനറേഷൻ ആയിട്ട് പത്രപ്രവർത്തനം നടത്തുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം പകരു വേണ്ടേ ഒരുമാതിരി പോക്കരുത് നിങ്ങൾ ഞാനെന്നെ വീട്ടിൽ പോരുന്നതാ അമ്മയെ കണ്ട് ദിവസം എത്രയാ മതി അല്ല കാക്കി ഉടുപ്പിട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചത് അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ആ വാ ഇരിക്കെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു പ്രതാപന്റെ തലവട്ടം കണ്ടതിന് ശേഷമാ എന്റെ ശ്വാസം നേരെ വീണു ശ്വാസം നേരെ വീഴേണ്ട കാര്യമൊന്നുമില്ല വിലങ്ങി തന്നെ അങ്ങ് ഇരുന്നോട്ടെ അവന്മാർ തൽക്കാലത്തേക്കൊന്ന് ഒതുങ്ങിയിട്ടുണ്ടേ ഉള്ളൂ ആ ആശുപത്രി കിടക്കുന്ന ആ പയ്യനുണ്ടല്ലോ അവനെന്തെങ്കിലും സംഭവിച്ചാൽ ആ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളായ നിങ്ങളെ വാടായി ആ പയ്യൻ എങ്ങനെയുണ്ട് അവന്റെ കാര്യം പോക്ക ആ ആ ബൈ ദ വേ ആരായി തുളസി താൻ തന്നെ വല്ല കള്ളപ്പേരും വെച്ച് എഴുതുന്നതായിരിക്കും അല്ലേ അയ്യോ ഞാനല്ല ഉഷ എന്ന ആ കുട്ടിയുടെ ശരിയായ പേര് തുളസി എന്നുള്ളത് തൂലിയാനാമമാണ് അല്ല താൻ എഴുതിയതല്ലെന്ന് വായിച്ചപ്പോഴേ മനസ്സിലായി തനിക്ക് സാഹിത്യം പരിസരത്തോടെ പോയിട്ടില്ലല്ലോ പക്ഷേ അസൽ റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഇപ്പൊ ഇതിൽ തന്നെ ആ പ്രകൃതിയും മനുഷ്യനും മയക്കുമരുന്നും ഏത് സബ്ജക്ട് ആയിക്കോട്ടെ ഒരുമാതിരി കവിത പോലെ അങ്ങനെ സോ ഫ്ലുവൻറ് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ആ അതെന്തുവാട്ടെ താനല്ലേ ചീഫ് എഡിറ്റർ പിള്ളേര് വല്ല വീഡിയോ മറ്റോ വലിച്ചെന്ന് കരുതി ഇങ്ങനെ കണ്ണും മൂക്കുമില്ലാതെ എഴുതിയാലോ അതും വിത്ത് ഫോട്ടോസ് അയ്യോ പ്രതാപൻ വിചാരിക്കുന്നത് പോലെ ഇത് വെറും ഒരു ബീഡി പ്രശ്നമല്ല ഇതൊരു ആഗോള പ്രതിഭാസമാണ് ആഗോള ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ചൊറിഞ്ഞു വരുന്ന ചെമ്മോ അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആ കുട്ടിക്ക് അങ്ങനെ ആരുമില്ല ഫാദർ സബാസ്റ്റിനും ഞാനും കൂടിയായി ഇവനെ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വളരെ മിടുക്കനുമാ റാങ്ക് സ്റ്റുഡന്റാണ് ഇപ്പൊ എങ്ങനെയുണ്ട് കുറച്ച് ബ്ലഡിൽ കയറിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് ഈ സർവസ്റ്റിംഗ് ആരായി തുളസി അല്ല ഉഷ മലയാള ഭൂമിയിലെ അവരുടെയല്ലേ താമസം അതെ ആ അവരെ വിളിക്കും എന്താ സർ പ്രശ്നം പ്രശ്നമൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം നിങ്ങൾ അവരെ വിളിക്കണം ഈ പ്രശ്നം ഇവരോട് പറയാത്ത കുഴപ്പം കൂടെ ഉള്ളൂ തുളസി ഉഷ തുളസി എന്ന ഉഷ അല്ലേ അതെ
ഈ തുളസി തുളസി എന്ന് കേട്ടപ്പോ ഞാൻ കരുതിയത് കുറച്ച് പ്രായമൊക്കെ ഉള്ള നമ്മുടെ ഈ സുഗതകുമാരുടെയും മാധവക്കുട്ടിയുടെ ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കക്ഷിയായിരിക്കുന്ന ബട്ട് യു ആർ സോ ക്യൂട്ട് ആൻഡ് യങ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്നാങ്ങോട്ട് വരുമോ? ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. എന്റെ പേര് പ്രതാപൻ. ഞാൻ വന്നെന്തിനാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ വളരെ ഷാർപ്പാണ്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡും ഷാർപ്പ്നെസ്സും നിങ്ങളുടെ റൈറ്റിംഗ്സിലും കാണാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ എഴുതിയ ഒരു ലേഖനത്തിൽ സെന്റൻസ് ഉണ്ടല്ലോ, ആ കലാലയത്തിലെ ചോലമരങ്ങളുടെ തണലിൽ പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുന്ന മയക്കം ഉണരുകയായി. വളരുന്ന ഈ തലമുറയുടെ വാക്കിലും നോക്കിലും ബുദ്ധിയിലും സുതാര്യമല്ലാത്ത നിഴൽ വിരിക്കുന്ന മയക്കം. ഭാഷ കൊള്ളാമെങ്കിലും ഇന്നത്തെ പത്രത്തിൽ വന്ന ആ സബ്ജക്ട് ഉണ്ടല്ലോ, അത് മഹാഭോക്രത്തിലായിപ്പോയി. കണ്ണി കണ്ടതൊക്കെ എഴുതി വിട്ടിട്ട് അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെ പറ്റി നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? വെറുതെ ബാക്കിയുള്ള മെനെ കടത്താൻ. ഇപ്പൊ കണ്ടില്ലേ എഴുത്തിന്റെ ഗുണം? ഒരുത്തൻ ജാഗാറായി ആശുപത്രി കിടക്കുന്നു, കോളേജിൽ സമരം, അവന്മാര് തീവപ്പം പന്തം കൊടുത്ത് ഇപ്പറ കൊണ്ടോ കേട്ട് പത്രപ്പത്തിന് മുമ്പിൽ. ഞാൻ ഇതിന്റെ അമ്മയെ കാണായിരുന്നതാ. പത്രത്തിൽ പേരടിച്ചു വരിക, കുറെ ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാകുക, എന്നെ പോലുള്ള കുറെ മണ്ടന്മാരെ ആരാധകരായി കിട്ടുക, അതൊക്കെ ഒരു രസമാണല്ലോ. ആ രസിച്ചോ രസിച്ചോ. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ ഫീച്ചർ എഴുതിയത്. വേദന ഉണ്ട്, ആ കുട്ടികൾ നശിക്കുന്നതിനുള്ള വേദന ഉണ്ട്. ട്രക്കടിസിനെ അവമാനിക്കാൻ എഴുതിയതല്ല, കഴിയുമെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് ഇങ്ങനൊരു സൈഡ് എഫക്ട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. എവിടാ ഉഷയുടെ വീട്? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തോ? ഒറ്റപ്പാലത്ത് എവിടെ? ഹൈസ്കൂളിനടുത്ത്, ഭാരതപ്പുഴയുടെ തീരത്തോട് ഇത്തിരി ഉള്ളിലോട്ട് പോകണം. ഭാരതപ്പുഴയുടെ തീരത്ത് എന്ന് പറയുമ്പോ വാരണമാഷ വീട് നടത്താണോ കൃഷ്ണമാര്? എന്റെ അച്ഛനാ. ഹലോ, ഞാനിപ്പോ ഇതെന്തിനാ കളഞ്ഞത്? വാരമാഷ വീട് ഇല്ലല്ലോ, പഴയ ചൂടൽ കഷായത്തിന്റെ ഓർമ്മയാ. കുട്ടിക്ക് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എങ്ങനെ ഓർക്കാനാ, കുട്ടിയൊന്ന് തീരെ ചെറുപ്പമാ. ഞാൻ ആ സ്കൂളിലാ പഠിച്ചത്, വാരമാഷ ശിഷ്യൻ. എന്റെ അച്ഛനും തഹസിൽദാരായിരുന്നു ഒറ്റപ്പാലം. മാഷിപ്പ എങ്ങനെ, കവിത ഒക്കെ എഴുതാറുണ്ട്? പബ്ലിഷ് ചെയ്യാനൊന്നും പുള്ളി കൊടുക്കാറില്ല. പോപ്പുലാരിറ്റി പണ്ടും പുള്ളിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഇവിടെ എന്തൊക്കെ ബഹളം നടന്നേ. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനോട് എന്നെ പരിചയപ്പെട്ടു പറയണം. എന്റെ പേര് പറയുമ്പോ മഹാകവി കാളിദാസൻ എന്ന് പറയണം. ഞാനക്കാലത്തിലെ പൊട്ട കവിതകളൊക്കെ എഴുതുമായിരുന്നു. മാഷ തന്നെ എന്റെ പേരാ. മാഷ കണ്ടിട്ട് ഇപ്പോ ഒരുപാട് കാലായി. ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാം. പിന്നൊരു കാര്യം, പിള്ളേരാകെ വയലന്റ് ആയിരിക്കുക, എന്തൊക്കെ എപ്പോഴാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഉഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ കുഴപ്പമാവും. പേടിക്കാനൊന്നുമില്ല, ഒരാഴ്ച വീട്ടിൽ പോയി നിന്നാ മതി. ചാക്കോച്ചോണ്ട് ഞാൻ പറഞ്ഞോളാം. ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ അങ്ങ് ഒതുങ്ങും. കഴിയുന്ന നേരത്തെ പോകുന്ന നല്ലത്. പറ്റുമെങ്കിൽ രാവിലത്തെ വണ്ടിക്ക് ഞാൻ പോട്ടെ. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലെ? ഹി വിൽ ബി ഓൾ റൈറ്റ്, പേടിക്കാനൊന്നുമില്ല. ഞാൻ പറ്റേ. എന്റെ ഈശ്വര, ഏകദേശം ഒരു മുഖലക്ഷണം കണ്ട് ചോദിച്ചാ. ചേച്ചിക്ക് ഞങ്ങളെ മനസ്സിലായില്ല അല്ലേ? അല്ല, ഞങ്ങളിപ്പോ ഹോസ്റ്റലിൽ പോയിട്ട് വരിക. ഞങ്ങളിപ്പോ വന്നത് എന്താന്ന് വെച്ചാ, ജോർജുകുട്ടി. ജോർജുകുട്ടി ഒന്നുമില്ല, ഹീസ് ഓക്കെ. ബോധം വീണു. ബോധം വീണതും ചേച്ചിയാണ് അന്വേഷിച്ചത്. എന്നെയോ? ചേച്ചിയെ ഒറ്റപ്പാലത്തല്ലേ ചേച്ചിയുടെ വീട്?
അതിനടുത്ത് എവിടെയോ അവിദ്യയും വീട്. ചേച്ചി അറിയാമെന്നാ പറയുന്നത്. ചേച്ചി മാത്രല്ല, ചേച്ചിയുടെ അച്ഛനെ അറിയാം. അല്ല, നേരി കാണുമ്പോ ചിലപ്പോ ചേച്ചി കളെ മനസ്സിലാവും. വരൂ. ആ വരൂ, നീ പ്ലീസ് വരൂ. പ്ലീസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വരൂ. വരാം, ഞാൻ നടന്നു വന്നോളാം. അല്ല, ഞങ്ങള് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ് വരൂ. ചേച്ചി എവിടെ പോന്നിരിക്കുന്നു? വീട്ടിലൊന്ന് പോയി വരാമെന്ന് കരുതി. ഇവിടുന്ന് എത്ര സമയം എടുക്കും ഒറ്റപ്പാലത്തേക്ക്? ഒരു 4-5 മണിക്കൂർ എടുക്കും. ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിനടുത്താണോ ചേച്ചിയുടെ വീട്? കുറച്ചുള്ളിലോട്ട് പോണം, ഭാരതപ്പുഴയുടെ തീരത്തൂടെ. വീട്ടിൽ അച്ഛൻ ഒഴിച്ച് മറ്റാരൊക്കെ ഉണ്ട് ചേച്ചിക്ക്? ഒരനിയത്തി കൂടെ ഉണ്ട്. ഹോസ്പിറ്റൽ കഴിഞ്ഞില്ല, അവിടെ കയറണ്ടേ? നിങ്ങൾ എവിടെ പോകുന്നു? നിന്റെ അമ്മയുടെ അങ്ങോട്ട് വരുന്നില്ലേ? നിന്റെ നിന്റെ പെട്ടുകൊണ്ടിരുന്ന കിടപ്പുണ്ടോ ഹോസ്പിറ്റലിൽ? കണ്ടില്ലേടി രാവിലെ അതുപോലെ നരകിച്ച് നരകിച്ച് നീറ്റാവ. ഇവിടെ ഒരു പട്ടി വരാൻ പോലും നിന്നെ രക്ഷിക്കാൻ. നീ ഞങ്ങളെ വിറ്റ് കാശാക്കിയല്ലേ? ഡ്രഗ്സ് അടിക്കുന്ന നീ ഒളിച്ചും പാത്തുമല്ലേ കണ്ടിട്ടുള്ളൂ? നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരാം അവിടെ. ഒന്ന് വലിച്ചു കാണിച്ചു കൊടുക്ക.
ക്യാമറ എടുത്തില്ലല്ലേ. സാരമില്ല. പ്രാപു കേട്ടില്ലാരോ നോക്കിയേ. തമിഴ് അച്ഛനാ. ഏ ചോറ ശബ്ദിച്ചു കൂട്ടിച്ചു. എന്തൊക്കെയാടാ ഇത്? മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കണം. ഈ സൊസൈറ്റിയിൽ ഒരു നിലയും വിലയും ഉള്ളവനാ ഞാൻ. പറഞ്ഞത് കേട്ടില്ലടാ. അറിയാം. കൂടുതൽ പ്രസംഗം ഒന്നും വേണ്ട. കേട്ടില്ലേ അവന്റെ വർത്തമാനം? അഹങ്കാരി, നിങ്ങൾക്ക് കേൾക്കണം. അഴിച്ചു വിട്ടിരിക്കുകയല്ലേ ഓമന പുത്രനെ. കൈനിറയെ കാശും താമസിക്കാൻ വലിയ ബംഗ്ലാവും. എന്നുവെച്ചാ അവൻ IASനല്ലേ പഠിക്കുന്നത്? പണത്തിന്റെ ഹുങ്ക് അല്ലാതെന്താ? ആ ഹുങ്ക് തന്നെ. അതിന് നിങ്ങളെ തങ്ക് ഇത്ര പഠിക്കുന്ന എന്തിനാ? ഇതൊക്കെ എന്റെ അമ്മയുടെ വകയാ. ഇത് മാത്രമല്ല, ഇത് മുഴുവനും ചാത്തുണ്ണി ഉപ്പന്റെ സ്വത്തുവല്ല കൊടുക്കാനേ. ഞാൻ നിങ്ങളെ പുറകാട്ടി വരുമ്പോ അമ്മനെ പറഞ്ഞാ മതി. കണ്ടോ, അവൻ എന്റെ അച്ഛനെ പറഞ്ഞത്. എടാ അധികം കളിക്കരുത്. ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ബലത്തിലല്ലേ നീ കിടന്ന് ചാടുന്നത്? അത് തുടങ്ങി തന്നവൻ ഞാനാ. അത് നിർത്താനും എനിക്കറിയാം. ഒറ്റ ഫോൺ കാൾ മതി, നിന്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഫ്രീസ് ചെയ്ത് കളയും. ഓ, പുതിയ ഭീഷണിയായിരിക്കും. അതിനുള്ള ധൈര്യമൊന്നും ദൈവം സഹായിച്ചെന്റെ തന്നക്കില്ല. വെറുതെ അതും ഇതും പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂട്ടാതെ തോട്ടം മുതലാളി പോയാട്ടെ. എടാ അപ്പു, ഈ വണ്ടി പോയത് ഉടനെ ഗേറ്റ് പൂട്ടിയിരുന്നു. ഒരച്ഛനും വണ്ടി പോയ അച്ഛനും പറഞ്ഞു തേങ്ങാക്കൊൻ ഇവിടെ നിന്ന് അനങ്ങി പോകരുത്.
അളിയാ ബ്ലൂ ഫിലിം അല്ലേ? കണ്ണടി കണ്ടാസ്വദിക്ക്. ഇന്നൊരു ദിവസം കൂടി ഉള്ളതിന് ആസ്പത്രിയിൽ വെക്കാൻ ജാഗ്രത കിടപ്പുണ്ടല്ലോ. അവന്റെ ജീവന്റെ തോതനുസരിച്ചാണ് നിന്റെ പാങ്ക്. നിനക്കറിയോ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ പയ്യൻ എന്ന് കഞ്ചാവ് പിടിച്ചു. നീ കാരണം നോക്കടി. നിനക്ക് പത്രത്തിൽ എഴുതണ്ടേ? നോക്കടി. എണീക്കടി പിടിക്കട. നീ ഇത് കണ്ടിട്ടല്ലേ അനുഭവിച്ചു.
ഇല്ല. അല്ല, നമ്മളിപ്പോ ഇവിടുന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞ ഈ കക്ഷിയാണെങ്കിൽ അകത്തിങ്ങനെ എന്ന് വെച്ചാൽ സത്യാഗ്രഹത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് തല കാണിച്ച് പതുക്കെ ഇനി പോരാ. ആ പിന്നൊരു കാര്യം, ആര് വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. അല്ല, ഉണർന്ന് ബഹളം ഉണ്ടാക്കിയാലോ? അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണോ? ആ എന്തെങ്കിലും കൊടുത്തേക്ക്, ഇനിയിപ്പോ പട്ടിണി കിട്ടു കൊന്നു വേണ്ട. വിദ്യാർത്ഥി ഐക്യം, വിലേ നിരാഹാരം, വിലേ നിരാഹാരം, മരണം വരെയും, മരണം വരെയും, നഷ്ടപരിഹാരം, നഷ്ടപരിഹാരം. സമരഫണ്ടിലേക്ക് ഒരു സംഭാവന. എന്തോ സംഭാവന അറിഞ്ഞില്ലേ? സമരം ആ കഞ്ചാവേക്കല്ലേ. വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം. ചാക്കോച്ചന്റെ ഗുണ്ടായുസം, ചാക്കോച്ചന്റെ ഗുണ്ടായുസം. വിലേ നിരാഹാരം, വിലേ നിരാഹാരം, മരണം വരെയും, മരണം വരെയും. ഗുഡ് മോർണിംഗ് സർ. കോച്ചിന്റെ ഗുണ്ടായുസം, വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചവർ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും, മരണം വരെയും. വിലേ നിരാഹാരം. എങ്ങനെയുണ്ടാവേ കളക്ഷൻ? വൈകിട്ടൊരു മാളടിക്കാൻ തയ്യോ? മുന്തിയതിനൊന്നും തയ്യില്ല. നല്ല പാട്ടോ റമ്മോ പോരെ. അല്ല, എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക, എന്തുവാ ഈ റിലേ നിരാഹാരം? ഈ റിലേ എന്ന് പറയുമ്പോ ഒന്നിന് പുറകെ ഒന്നും നടക്കും. അതെങ്ങനാ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവോ? അങ്ങനല്ലേ. പിന്നെ അതിപ്പോ ഒരാൾ പട്ടിണി കിടന്ന ആവശ്യമാകുമ്പോ ചത്തുപോയരുതല്ലോ. ആ പാടില്ല, അപ്പൊ അടുത്ത ആളി. അതാടെ കറക്റ്റ്. അപ്പോ ഒരാൾ അവശനാകാൻ എത്ര സമയമെടുക്കും ഏകദേശം? അതിപ്പോ രണ്ടു മൂന്ന് മണിക്കൂർ വരെ പിടിച്ചിരിക്കുന്നവരുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. എന്താടാ നിരാഹാരത്തിനിടയ്ക്കും മറ്റവരുണ്ടോ? തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. വേറെ രണ്ടവന്മാരൂടെ ഉണ്ടായിരുന്നല്ലോ. അവന്മാരൂടെ? ഓ തിരക്കായിരിക്കും അല്ലേ. ഞാനിവിടെ താമസിക്കാം. അല്ല, ആ നഷ്ടപരിഹാരത്തിന്റെ കാര്യം? നഷ്ടം ആർക്ക് നഷ്ടം? നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പയ്യനെ ഞാൻ കണ്ടിട്ട് വരുന്നത്, അവന് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഞങ്ങൾ അറിഞ്ഞൂടെ സാർ. അതല്ല സാർ, ഞങ്ങളിവിടെ ഇരിക്കുകയും ചെയ്ത് നാട്ടുകാർ പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് സാറും പിന്നെ കിട്ടും. ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെ? അതെ, സാറിടപെട്ട കേസായത് കൊണ്ടാ. അല്ലെങ്കിൽ വായിക്കാനൊക്കെ ഞാൻ അറിയാം. ഞാൻ പോവാ. അപ്പൊ നമ്മുടെ കാര്യം ആ ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ പിന്നെ നിരാഹാരവും സത്യാഗ്രഹവും എന്നൊക്കെ പറഞ്ഞ് വല്ല പോക്കിരുത്തരവും കാണിച്ചാലുണ്ടല്ലോ. അതെന്ത് വർത്താനാ സാറേ, അങ്ങനെ ചെയ്യുന്ന നേരത്തെ ചെയ്യൂടായിരുന്നു. ആ എന്നാണ് ഇനി അങ്ങോട്ട് എടുക്കുന്നത്? വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം, നിരാഹാര സമരം, നിരാഹാര സമരം. മരണം വരെ സമരം ചെയ്യും, മരണം വരെ സമരം ചെയ്യും. Thank you.
മതി കഴിച്ച് എനിക്ക് ആകെ പേടിയാവുന്നു. നമ്മളിപ്പോ എന്തിയാണ്? ഏതായാലും ദാമു വരട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടെന്ന്. നീ കൂടെ ഒന്ന് പറഞ്ഞതെങ്കിൽ. എന്താടാ ഭയങ്കര പനി, അങ്ങനെ തുള്ളി വിറക്കിയ. കൊടുത്ത ഒന്നും കഴിച്ചിട്ടില്ല, ഞെരുങ്ങേ മുള്ളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടുനിന്നിട്ട് പേടിയാവുന്നു. എന്ത് ചെയ്യും താമട്ട? ദാമുവേ, ഇത് സംഗതി കുറച്ചിലാണല്ലോ. നല്ല പനിയുണ്ട്, ബോധവുമില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിലേ ഇപ്പൊ ചത്തു. ചത്തു കൊട്ടറ, ഞാൻ കുടിച്ചിട്ടോളാം. എന്താ നിനക്കൊക്കെ ഇത്ര പേടി? ഹോസ്പിറ്റലിൽ എടുത്ത ചായം കിടന്നപ്പോ നിനക്കൊന്നും ഇത്ര ആവേശം കണ്ടില്ലല്ലോ. എന്താ ഇപ്പൊ ഇത്ര? എന്നാ നീ കെട്ടടാവണേ? കൊല്ലാനാണെങ്കി ഇപ്പോഴേ കൊല്ലടാവളെ. എന്തിനാ ഇട്ടേക്കുന്നെ? അപ്പൊ നിന്റെ ഉദ്ദേശം അതല്ല. അവളിവിടെ കിടന്ന് ചത്ത, ശവത്തിനാരും ഉത്തരം പറയും. ദാമട്ട മാത്രല്ലോ, ഞങ്ങൾക്കില്ലേ ഇവിടെ. ഓഹോ, ഇപ്പൊ എല്ലാവനും കാലം അറിയും. പൊക്കിക്കൊണ്ട് വരാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ. വയ്യെങ്കിൽ പൊക്കോടാ എല്ലാവനും. ഞാൻ മതി, ഞാൻ ഏറ്റോളാം. കണ്ണി, നമുക്ക് അവിടെ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങിക്കണം. മനുഷ്യനെ കുറച്ച് മനുഷ്യത്തൊക്കെ വേണ്ടേ? മരുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഈ സമയത്ത് ആ വട്ടൻ ഡോക്ടറിനെ കാണും. അയാളെങ്ങാനും രോഗിയെ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് കാണിക്കണം. നമ്മുടെ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ എല്ലാം പറയാം. മരപ്പെട്ടി പുലിപാലായല്ലോ. നമുക്ക് ഡോക്ടറെ തന്നെ പോവാം. പനി എനിക്കാന്ന് പറയാം. അതൊക്കെ ഭയങ്കര ബോറാവുന്നേ. ഇല്ലെന്നേ, ഞാൻ കറക്റ്റ് ആയിട്ട് അഭിനയിച്ചാ പോരെ. പോരെ ഏ, ഇന്നലെ പകല് കോളേജിൽ ഒരു അടിയുണ്ടായി. ഒത്തിരി അടിയുണ്ട് പാവം. ഏ, ആഹാരം ആണെങ്കിലും ഒന്നും കഴിച്ചിട്ടുമില്ല. അടി കഴിഞ്ഞപ്പോ തുടങ്ങി ചെറിയൊരു ചൂടും പനിയും. നിറക്കട, കുളിലുണ്ടോ? ഉണ്ടേ. ഇന്നലെ രാത്രിയായപ്പോ പനി അങ്ങ് വല്ലാതെ കൂടി. അവിടെ ബോധം കെട്ട് കിടക്ക. അല്ല, ഇവനിടയ്ക്കിടയ്ക്ക് ബോധക്കേട് ഉണ്ടാവാറുണ്ടെന്ന് പറയുക. ഓ മൈ ഗോഡ്, ഇതല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ. മലേറിയ ആണോ എന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തു കളയാം. ഇഞ്ചക്ഷനോ? അതെ, ഇഞ്ചക്ഷൻ തന്നെ. എന്തൊരു പുലിവാലായത്, ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. അത് നീയാണ്. എടാ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ കാണൂ. നിനക്കതൊക്കെ പറയാം, കുത്തുകൊള്ളുന്ന എനിക്കല്ലേ. എന്താ, ഇതിനു മുമ്പ് കുത്തി വെച്ചിട്ടില്ലേ? പെൻസിലും കുത്തി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ല, ഇല്ല. ആ, കറക്റ്റ്. വരൂ, കാണിച്ചു തരാം. വരൂ വരൂ. വരൂ 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 വരൂ, കിടക്കൂ. അയ്യോ, കയ്യിൽ വേണ്ട, കൈ തളർന്നു പോവും. നമുക്ക് പൃഷ്ഠത്തിനായി കളയാം. കിടക്കൂ. അപ്പൊ കാലോ? നോ മോർ ക്വസ്റ്റ്യൻസ്. കിടക്കൂ, പാൻഡഴിക്കൂ. ആ, കല്ലിച്ചു പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ആവി പിടിക്കണം. പാൻ്റ് ഇറക്കൂ, ഇറക്കൂ. ആയോ, ആയോ. Thank you.
എന്റെ കുട്ടി വെച്ചു ഇളിച്ചോട് എന്നാ മതിയോ ചേച്ചി പല മരുന്നും കൊടുക്കണ്ടേ ബോധം വേണോ ആ ഞാൻ നോക്കാൻ പോയില്ല ആ അതിനെന്താ നമുക്ക് വിളിച്ചാണ് സാ അല്ലേ കുട്ടി വെച്ചപ്പോ ഉള്ള ചൂട് കൂടെ പോയി എന്നാ തോന്നി ആ ഈസ് വലിയിരിക്കണു ഒന്ന് തൊട്ട് നോക്കിയേ പോടാ പോടാ പോയി വല്ല മരുന്ന് എങ്ങനെ കൊടുക്കാൻ നോക്ക് ആ മരുന്ന് കുടിക്ക ഏ ഈ മരുന്ന് കുടിച്ചാലോ ആ പനിയൊക്കെ മാറും ആ പനിയൊക്കെ മാറി ഞാനല്ലേ പറയുന്നേ നോക്ക് ചേച്ചി 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 ആ മരുന്ന് കുടിച്ചപ്പ നല്ല മധുരമുള്ള മരുന്നല്ലേ അതായ ചേച്ചി കിടക്കാം ഏ ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി ഏ പതുക്കെ അട നീ ഒന്ന് വെച്ചിട്ട് വെച്ചേ ചേച്ചി ഒന്ന് പതുക്കെ എനിക്ക് പതുക്കെ എനിക്ക് ചേച്ചി കിടക്കേ പോയി ആ പതുക്കെ എടുത്തേക്കേ ഇനി ചേച്ചി കിടന്ന ഈ പനിയൊക്കെ മാറും ഏ ജോർജ് കുട്ടി ഏതായാലും രക്ഷപ്പെടും ഇനി ഇപ്പൊ എന്തോന്ന് പ്രതികാരം ഈ വയ്യാവയിൽ ഒന്ന് തലേന്ന് ഒഴിഞ്ഞാ മതി അസുഖം മാറിയാലേ ഒന്ന് പറഞ്ഞു വിട്ടാലോ ജോർജ് കുട്ടി രക്ഷപ്പെടുമെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ് പുറത്തു വിട്ട അവള് പോയി പോലീസിൽ പറഞ്ഞാലോ ആ വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയാമെന്ന് പറയാൻ ഒരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാൻ നമുക്ക് കരഞ്ഞ് കാല് പിടിക്കാം ആ കരയുന്ന കാര്യം ഞാനേറ്റു ആരും ഇപ്പൊ കരയാനും കാല് പിടിക്കാനൊന്നും പോണ്ട എന്ത് വേണമെന്ന് ഞാൻ പറയാം രണ്ടു ദിവസം കഴിയട്ടെ പിടിക്കുന്നു ശരി ഒരുമാതിരി വർത്താൻ പറഞ്ഞോട്ടല്ലോ വലിച്ചെടുത്തോളം മതി ഒക്കെ നിർത്തി മതിയായി അത്രയുള്ള കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചാടിപ്പോയി
എന്നിട്ട് പാർട്ടിയുടെ അപ്പുറത്തുണ്ട്. ആ പിന്നെ വലിയ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട, നോക്കിക്കോണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ എങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ല, പോയി റൂമിലേക്ക്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. അയ്യോ എന്റെ അച്ഛനോ അമ്മേ. എന്ന് പൊന്നു മോനെ, നീ രണ്ടു വേഷം തിന്നോ, വീടി വലിച്ചെന്നോ, ചത്തുപോയെന്നോ ഒക്കെ പത്ര കടലാസി കണ്ടല്ലോടാ. നിന്നെ പോലീസുകാരന്മാരൊത്തിരി തല്ലിയോടാ. പത്രത്തിലോ അമ്മ എന്തായി പറയുന്നത്? പത്രത്തിന്ന് എന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ, വീഡിയ പരിശോധിക്കുന്നത്. ആദ്യം അഞ്ചാറ് വീടി കോളേജിൽ എന്റെ അടി കടന്നാ, പോലീസ് വന്നാ, കുത്തിയെന്നാ, ചത്തെന്നൊക്കെ എനിക്ക് ആദ്യം മൂതി എടുത്തു പോയി മോനെ. പരമരാവിളുത്തപ്പോ മോലാളിന്റെ പരമ്പില്ലൂരെ കയറി ഞങ്ങളിവിടെ വന്ന് ഇവിടെ വന്നപ്പോ കേജ് പൊട്ടിയിരിക്കുന്നു. ഇവിടെ നോക്കിയെടുത്ത 15 ഞങ്ങളിവിടെ വന്നത് മോനെ. വല്ല കാര്യമുണ്ടോ? അച്ഛൻ പത്രം വായിച്ചാണോ? അതെങ്ങനെയാട്ടാ അച്ഛൻ എടുത്ത വായന അറിയാവോ? എന്നെ കോഴിക്കല് മേലാഴ വായിച്ച് കേൾപ്പിച്ചേ. ആ അത് പറ മേല അച്ഛനെ പറഞ്ഞ് പറ്റിച്ചതാ. ഫോട്ടോ എന്നുള്ള നേരം അതേ ഞങ്ങള് കോളേജിൽ ഒരു നാടകം കളിച്ചു, അതിന്റെ ഫോട്ടോയാ. നാടകത്തിൽ ഞാനൊരു വീഡിയോ അധികാരനായിട്ടാ. അത് പറ അതിൽ മേലാൽ എന്നോട് ചുരുക്കുണ്ട്. നിന്നെ കാളജി വിട്ടൊന്നും വായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ വന്നേ പറയട്ടെ. സംബ്രം അവിടെ ഇല്ലേ? വണ്ടി കിടപ്പുണ്ടല്ലോ, മുറിയിലുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്നെ കണ്ടല്ലോ, സമാധാനായില്ലേ? എന്നാപ്പോ എനിക്കും പഠിക്കാനുണ്ട് മോനെ. കൊട്ടയും പരിപം നെയ്ത് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടു നിന്നെ ഇവിടം വരെ എത്തിച്ചത്. നിന്റെ കണ്ണും തെളിഞ്ഞിട്ട് വേണം ആ ചാക്കു വച്ചിട്ട് ഒന്നും തരുന്ന ലക്ഷണം ഇല്ല. പിടിച്ചു മേടിക്കാന്ന് വെച്ചാല് ആ മുതുകാലം DYSP നടക്കൂന്ന് വെച്ചാ നടക്കണം, അതാ പ്രധാന കാര്യം. നീ ഇതുവരെ പ്രിൻസിപ്പാലാണ് സംസാരിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ മീറ്റർ പറ്റി ചൂടാകളിയാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാന്ന്. ആ അപ്പൊ ഞങ്ങള് പോന്നു. അങ്ങനെ പോയാല് ഇരിക്കുന്നില്ലേ? പറ്റവന്മാർ രണ്ടു കൂടെ നാളെ ഇരിക്കണം. അളിയാ പട്ടത്തിൽ എന്തെങ്കിലും തട്ടിട്ട് പോകും. ഇവിടെ തിരിവ് കുറവാ. ഇവിടുന്ന് പോയാ ചേച്ചി ഞങ്ങളെ പോലീസിന് കാട്ടിക്കൊടുക്കൂ. ഇല്ലേ സത്യമായിട്ടും ഇല്ലേ? അത് വരട്ടെ, ചേച്ചി പോകും, ഞങ്ങളകത്തും കിടക്കും. എന്താ പോലീസ് പറയാത്തെ? അത് പറഞ്ഞേ, ഞങ്ങൾ ചേച്ചി അടുക്കി അടുക്കൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ടല്ലേ പനി വന്നത്? അല്ല പനി അല്ലെങ്കിലും വന്നേ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ അടുക്കി അടുക്കൊക്കെ ചെയ്തത്? അത് പിന്നെ ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ, ഞങ്ങൾ സസ്പെൻഡും ചെയ്തു. ദാമട്ടം പറഞ്ഞിട്ടാ ഞാൻ അടിച്ചില്ല കേട്ടോ, ഇവനെന്നെ അടി അടിച്ചു. ഇല്ലടാ ഇല്ല, നീ അടിച്ചു. ഇല്ലെന്ന്? അപ്പൊ നീ അടിച്ചു എന്ന് പറഞ്ഞതോ? പോടാ വന്നു. വഴക്കു വേണ്ട, രണ്ടുപേരും അടിച്ചു, കൊണ്ടത് ഞാനല്ലേ. നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു? എനിക്കൊരു ചേച്ചി ഉണ്ടല്ലോ, പക്ഷേ ചേച്ചി എന്നെ തല്ലും. ചേച്ചി എവിടെയാ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ടൈപ്പിസ്റ്റാ. ഇന്ന് 28-ാം തീയതിയിലേ ആയുള്ളൂ, ശമ്പളം കിട്ടിക്കാണില്ല, അതാ വരാത്തത്. അല്ലേ പത്രം വായിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേനെ. വരും, വന്നാ എനിക്ക് അടിയുടെ പൂരായിരിക്കും. വീട്ടുകാരെ എന്റെ കൊച്ചു കൂടെ ഉണ്ടോ അതോ ചത്തോ?
നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ ശവം കൊണ്ടേ ഞാൻ തിരുവനന്തപുരത്ത് പോകത്തുള്ളടാ. നിന്നെ ഞാൻ കൊല്ലി, ഞാൻ ഇന്ന് ഞാൻ കൊല്ലോടാ നിന്നെ. കഞ്ചാവലിക്കോടാ ഇനി. നിന്നെ ഞാൻ എവിടെല്ലാം തപ്പിയെന്ന് അറിയാ നിനക്ക്? നിൽക്കണ അവിടെ. കൊല്ലി നിന്നെ ഞാൻ, കൊല്ലി നിന്നെ ഞാൻ. ഓടണ്ട, നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. കഞ്ചാവലി അവിടെ നിൽക്കണം. വളർത്തിയത് ഞാനില്ല, നിന്നെ നീ ഓടി കൊല്ലു നിന്നെ ഞാൻ, കൊല്ലിവിടാ നിന്നെ ഞാൻ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയടാ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. നാട്ടുകാരുടെ അടുക്കൽ നിന്ന് കടവും വാങ്ങിച്ച് 16 രൂപ 50 പൈസ വണ്ടിക്കൂലിയും കൊടുത്താ ഞാൻ ഇവിടെ വന്നത്. കയ്യാനെ വിടണം, വിടണം. നിന്നെ തപ്പി ഞാൻ കോളേജിൽ പോയി, ഹോസ്റ്റലിൽ പോയി, എത്ര പിള്ളേരുടെ വീട്ടിൽ പോയെന്ന് അറിയോ? ഓട്ടോറിക്ഷ കൂലി ഞാൻ എത്രയെന്ന് അറിയോടാ നിനക്ക്? ഇത്രയോ? 45 രൂപ 50 പൈസ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. കയ്യാന്ന് വിടണം. ഇവിടെ നിന്നോടുള്ള കരി എനിക്ക് തീർന്നിട്ടില്ല. കയ്യാന്നോടെ കൊല്ലി ഞാൻ, കൊല്ല നിന്നെ. മോനെ അപ്പുക്കുട്ട, എന്തിനാടാ മോനെ നീ കഞ്ചാവ് വലിച്ച്? നീ പിഴകിട്ട് പോന്നറിഞ്ഞപ്പോ ചേച്ചിയുടെ ചങ്ക് പൊട്ടിപ്പോയടാ. അതല്ലേ ഞാൻ ഓടി വന്നത്. സത്യമായിട്ട് കഞ്ചാവ് വലിച്ചോളയാ? അപ്പൊ പത്രത്തിൽ ഫോട്ടോ വന്നതോ? അത് ഫോട്ടോ ട്രിക്കാ. ഫോട്ടോ ട്രിക്കോ? ആരും ശത്രുക്കൾ എന്റെ തലവെട്ടി ഒട്ടിച്ചതാവും. അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ചേച്ചിക്കറിയാം. അയ്യോ, ഉടുപ്പ് കയറിപ്പോയല്ലോ. സാരമില്ല, ഞാൻ തയ്ച്ചോളാം. ചേച്ചിക്ക് മോനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒരു സെറ്റൊക്കെ ആർക്കും പറ്റും. നോക്ക്, എന്റെ മോനിനെ അങ്ങനൊന്നും ചെയ്യല്ലേ. നോക്ക് നോക്ക്, ചേച്ചി മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണണോ? ഒരു ഷർട്ട. നന്നായിട്ടില്ലേ? ഒരു പാൻ്റൂടെ തയ്പ്പിച്ചു. ചേച്ചിയുടെ ഈ കാശില്ലാത്തല്ലേ? അത് സാരമില്ലടാ, ഇത് കടം മേടിച്ചതാ. പക്ഷേ ഓണം അഡ്വാൻസ് കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു കൊടുത്തോളാം. മോനെ അവധിക്ക് വരണേ. പത്ത് രൂപയുണ്ട്, ഇരിക്കട്ടെ മോനെ. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും, ഒരു സിനിമ ഉണ്ട്. ഓട്ടെ എന്റെ മോനെ, നീ പുറത്തക്കടൊന്നും കാണിക്കല്ലേ. അവിടെ ഉണ്ടല്ലോ. ആഹാ ആഹാ, കൊള്ളാമല്ലോ. ഇന്ന് വലിയ വിഭവ സമർത്ഥമാണല്ലോ. ദൈവമേ, ഉണക്കറൊട്ടിയും പഴവും തിന്നും അടുത്തു. ആ, ഞങ്ങൾ ഇന്ന് പിള്ളേച്ചനാട് എന്ത് 2 ക്യാരറ്റ് പടി വാങ്ങിച്ചു. ചമ്മന്തിയാണല്ലോ,
പിള്ളക്കാളെ കൊള്ളാവല്ലോടാ. ഈ ബുദ്ധി നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോ. ചേച്ചി വന്നേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. വരൂന്നേ. വേണ്ട. വാ ചേച്ചി വരൂ, പ്ലീസ്. വില്ലച്ചിന്റെ കടയിൽ നിന്നാണ് ചുമ്മാ പറഞ്ഞതാ. ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാ. ചേച്ചി ഇരുന്നാട്ടെ. വേണ്ട, ഞാൻ പിന്നെ ഇരിക്കുന്നേ. ദാമേട്ടാ, മോനെ, നാളെ നിന്റെ ജന്മനാളാണ്. മോനെ അമ്മയെ കാണാൻ വരില്ലേ? എന്റെ പ്രത്യേക
ഹാപ്പി ബർത്ത്ഡേ. 22-ാമത്തെ പിറന്നാൾ. ഞാൻ എവിടെയൊക്കെ പോയെന്ന് ആരെങ്കിലും ചോദിച്ചോ. ഡിഡ് എനിബഡി ആസ്ക്? നോ. ഞാൻ എന്റെ അമ്മയെ കാണാൻ പോയത്. ഈ ലോകത്തെ ഞാനുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി. എന്റെ അമ്മ എവിടെയാണെന്നറിയോ? പ്രാന്താശുപത്രിയിൽ. പ്രാന്താശുപത്രിയിൽ എന്റെ അമ്മയ്ക്ക് പ്രാന്താണ്. സ്വന്തം മകനെ പോലും തിരിച്ചറിയുക. എനിക്ക് മറക്കണം. എനിക്ക് എന്റെ അമ്മയുടെ മുഖം മറക്കണം. ഐ വാണ്ട് ടു ഡൈ. ഐ വാണ്ട് ടു ഡൈ. I want to die. രാമു എന്താ നീ കാണിച്ച്? Thank you.
ശ്രദ്ധിക്കും രാഗം പൂത്തുലഞ്ഞൊരു ഗീതം ആലപിക്കും രാഗം മൂകമാമൻ മാനസത്തിൻ വീണമീറ്റുമ്പോൾ അമ്മയായി വന്നെനിക്കു നൽകി സ്നേഹമാമൊരു പ്രണവ മന്ത്രം താളം മറന്ന താരാട്ട് കേട്ടൻ തേങ്ങും മനസ്സിന്നൊരാന്തോളനം തൊട്ടുണർത്തിയ നേരം മുഗ്ധമോഹനഭാവം തൊട്ടുണർത്തിയ നേരം പൂനിലാവിൻ വെണ്മ പോലെ മൂടി നിൽക്കുമ്പോൾ അമ്മയായി വന്നെനിക്കു നൽകി ിന്നൻ സ്വപ്നമാകെ താളം മറന്ന താരാട്ട് കേട്ടൻ തേങ്ങും മനത്തിന്നൊരാന്തോളനം ആലോലമാടാ ആടീത്തള കൊഞ്ചിച്ചിറകുരുമ്മി മാനത്തെ മാമന്റെ മുത്തശ്ശി കഥ കേട്ട് മുത്തണിച്ചുണ്ടത്ത് പാൽമുത്തം പകരാനും താളം മറന്ന താരാട്ട് കേട്ടൻ തേങ്ങും മനസ്സിന്നൊരാന്തോളനും ഞാൻ വിളിച്ചത് അത് എന്താ പ്രശ്നം എന്ന് വെച്ചാ പറ. ഉഷയുടെ നാട്ടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ അനിയത്തി വന്നിട്ടുണ്ട്. ഉഷ ഇതുവരെ അവരുടെ വീട്ടിൽ ചെന്നിട്ടില്ല പോലും. അന്ന് കാലത്തെ വണ്ടിക്ക് പോകുന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അങ്ങനെയാ ഞാനും ധരിച്ചത്. പക്ഷെ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. ആലോചിക്കുമ്പോ പലതും തോന്നുമല്ലോ. ഇനി ഇനി ആ കുട്ടി വല്ല അപകടവും കാണിച്ചിരിക്കോ? താണ്ടി ഒരുമാതിരി ദുഷ്ടചിന്തകളെ ഉള്ളൂ, കുരുത്തക്കേടെ തോന്നൂ. അല്ല, താൻ പറഞ്ഞപ്പോ എനിക്കും ചെന്തൊരു പുലിവാലാണെന്ന് നോക്കണേ. മനുഷ്യൻ ഒരു സ്വസ്ഥതയില്ല. എന്നിട്ടാ കുട്ടിയുടെ അകത്തുണ്ട്. താൻ വല്ലതും എഴുന്നള്ളിച്ചോ? ഞാൻ വിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ മിണ്ടാതെ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ കൈകാര്യം ചെയ്തോളാം. ഗുണങ്ങൾ ഇരിക്ക. ഉഷയുടെ അനിയത്തി അല്ലേ? എന്താ പേര്? എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ അച്ഛൻ്റെ ഒരു പഴയ ശിഷ്യനാ. പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് കുട്ടിതാ എത്ര ഉള്ളു. നമ്മള് മനസ്സിലായില്ലല്ലോ. ഞാൻ ഡ്രോയിങ് മാഷ്. അക്കിത്തം ഓർമ്മയില്ലേ? അപ്പോ ഉഷ വീട്ടിൽ വന്നില്ല അല്ലേ? തിരുവനന്തപുരത്ത് പോയിരിക്ക അല്ലേ? അല്ല, വീട്ടിൽ വന്നിട്ടേ പോകുന്നാണല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. അവിടെ അസംബ്ലി തുടങ്ങിയല്ലോ, അത് കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോകുന്ന എന്നോട് പറഞ്ഞിരുന്നു. ഇന്നലെ കൂടെ എന്നെ അവിടെ നിന്ന് വിളിച്ചിരുന്നു.
ഇവിടെ സമരവും ബഹളവും എന്നൊക്കെ പത്രത്തിൽ വായിച്ചപ്പോ അച്ഛനൊരു പേടി. അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞാച്ചതാ. അച്ഛനോട് ഒന്നും പേടിക്കണ്ടെന്ന് പറയണം. അല്ല നിങ്ങൾ എങ്ങനെ വന്നേ? ട്രെയിനില്ല. ആഹാരം വല്ലതും കഴിച്ചു? മരുന്ന് വഴിക്ക് കഴിച്ചു. ആ അപ്പൊ ചാക്കോച്ച, ഇവർക്ക് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിൻ തന്നെ പോകാലോ. ഒരു ടിക്കറ്റ് എന്താണെന്ന് അറിഞ്ഞു കൊടുക്കും. അത് ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അച്ഛനോട് ഒട്ടും പേടിക്കണ്ടെന്ന് പറയും. ഉഷ ഒരാഴ്ചക്ക് അങ്ങ് എത്തും. ആ അച്ഛനോട് എന്റെ അന്വേഷണം പറയണം. ഞാൻ വരട്ടെ. ഓക്കെ. നമ്മുടെ കാര്യം എന്താടാ? കണ്ണെഴുതി ആലിലത്താലിച്ചതേ. ഇത്തവണ കൂടെ തോറ്റ മൂക്ക് തുളച്ചും കുണുക്കിടും. ആരുടെ മൂക്കാ തുളക്കുന്നത് കാണാലോ. ദാമു സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. പാചകം അടിക്കാതെ കളി അപ്പൊ കാണാലോ. അതിന് സുഖ. അത് ശരി. കള്ളക്കളി അല്ലേ? അങ്ങനെ വേണ്ട. ഒന്ന് കുറച്ച് നേരത്തേക്ക് നടത്തിരിക്കാം. ആരാ? നിന്റെ തന്ത. മെനുവിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. തരവരുതാ ഞാനൊന്ന് കേട്ടിട്ട് തരാം. എന്താടാ കാലിന് ഒരു ഏന്തല്? വല്ലവനും തല്ലി പിടിച്ചോ? നിനക്കൂടെ വേണ്ട പറഞ്ഞ മരണം.
അപ്പോ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാല് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോ ഞങ്ങൾ പോലീസുകാരുടെ ഇടയിൽ പലതരം ചോദ്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് മൂന്ന് തരം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാകണം. ഇല്ല. ഒന്നാമതായിട്ട് ചോദിക്കാതെ പറയാം. അതായത് സാർ വിളംബരെ വന്നു, ഞങ്ങളെയൊക്കെ കണ്ടു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്നാ ഉള്ള കാര്യങ്ങളെല്ലാം സാറിനോട് തുറന്നു പറഞ്ഞു കളയാം. അങ്ങനെ വല്ലതും പറയാനുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ രണ്ടാമതായിട്ട് കൈ പൊക്കടാ. ഓ, രണ്ടാമതായിട്ട് ഞങ്ങൾ ഈ വാരിയിലുണ്ടല്ലോ, വാരിയൽ വാരിൽ പതുക്കെ ഇണക്കിലെടുത്തു. നിനക്കോ കൈ ഒന്നുമില്ല അല്ലേ? അപ്പോ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പിന്നെന്തിനാ ഇത്ര വലിയ നാടകം? നാടകോ? ഞാനാണോ നാടകം കളിക്കുന്നേ? ഇത്രയും ദിവസം ഇവിടെ കുഴഞ്ഞാട് ജീവിച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇവന്മാര് ചെയ്തതെന്നറിയോ? കിഡ്നാപ്പിംഗ്. അത് വകുപ്പ് വേറെ. എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ഓ, അത് ശരി. സുഖവാസത്തിന് വന്നായിരിക്കും. നാടകം ഉണ്ടോടി നിനക്ക്? വിളിച്ചു താമസിച്ച അങ്ങോട്ടൊരു കമ്പനി. ഓ, പണക്കാരനുണ്ടല്ലോ. ഇതിനും അനാവശ്യം പറയരുത്. എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ താമസിക്കും. കുറെ ദിവസം താമസിച്ചല്ലോ. ഇനി താമസിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. വാരമാഷം മോളായി പോയി ഇല്ല, എന്റെ തനി നിറഞ്ഞ ഞാൻ കാണിച്ചു തന്നെ. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ അന്വേഷിച്ച് എന്റെ അടുത്താ വരുന്നേ. ഞാൻ ഓടി വെക്കാം ഫൂൾ. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഞാൻ കഴുകണം എല്ലാം വേണ്ടി. ഒരു മിനിറ്റ്. വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പത്ര ഓഫീസിൽ വന്നിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അസംബ്ലി കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണെന്നൊരു നുണയും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊരു കുറ്റമായി പോയെങ്കിൽ അങ്ങ് ക്ഷമിച്ചു പറഞ്ഞു. ഇനി ഞാൻ സത്യം പറയാം, അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത് തന്നെയാണ്. അറിയാം, ഞെട്ടുന്നൊന്നുമില്ല.
ഈ കുട്ടികളൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ബേസിക് ഇല്ലെന്നേ ഉള്ളവരല്ല, പാവങ്ങളാണ്. നല്ല പാവങ്ങളാ. ഉഷയ്ക്ക് ഇവരെ ഇന്നലെ വരികയുള്ളൂ. എനിക്ക് ഇവരെ വർഷങ്ങളായിട്ട് അറിയാം. പ്രത്യേകിച്ച് ആ ദാമുവിനെയും സണ്ണിയും. വേറൊരുത്തരം കൂടെ ഉണ്ട്, അജിത്ത്. നല്ല കഴുറവൻ. ആ കോഴയിൽ എന്തലമ്പുണ്ടായാലും ഞാൻ ആ ദിവന്മാരെ മൂന്നിനെ പിടിച്ച് അങ്ങ് പൂച്ചു. ഇത് ആദ്യമായിട്ടൊന്നും അല്ലെന്നേ, ഞാൻ ഇവന്മാരെ ഇതിനു മുമ്പും തല്ലിയിട്ടുണ്ട്. ചേച്ചി നമ്മൾ ഒറ്റയ്ക്കൊടുക്കാണോ? എല്ലോടിച്ചത് ഓരോന്നായിരിക്കും. ഒന്ന് പോടായിരുന്നു, ചേച്ചി വന്നില്ല കാണായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും പോവാം, ആരും എന്നെ തടയാനില്ല. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാം പഴയതുപോലെയാവും. ഞാൻ ആ ലേഖനം എഴുതി, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, മനഃപൂർവ്വമല്ല. ഈ നാലു പേരെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ. ഞാനെന്ത് പറയുന്ന, ഒന്നും പറയുന്നില്ല. എല്ലാം ഉഷയുടെ ഇഷ്ടം. ഇനിയിപ്പോ ഞാൻ വീട്ടിലെന്ത് പറയണം, ആ ചാക്കോച്ചനോട് എന്ത് പറയണം, അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം, എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു പ്ലീസ്. സാർ അമ്മയെ കാണാൻ പോയോ? ഇല്ലെന്നേ, എന്തൊരു പുലിവാലാണെന്ന് നോക്കണേ, എന്നെ കൊണ്ട് വയ്യ. ഇനിയിപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ എന്നെ കൊല്ലും. ഓഹോ, കളിയാക്കിയതാണല്ലേ. അല്ല സാറ്, നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ പരിചയമായി, അടുപ്പമായി. ഇനി സാറേ സാറേ എന്നുള്ള വിളിയും ഒഴിവായി കൂടി. കേൾക്കുന്നവർക്കും പോറ്, പറയുന്നവർക്ക് അതിലേറെ പോറ്. എന്നാ മിസ്റ്റർ പ്രതാപ്? ആണ്ട കിടക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നു. അവരുടെ ഒരു തമാശ. എന്താടാ വീട്ടിലൊരു അത്തി വന്നാ ഒരു ചായ കൊടുക്കാനുള്ള മര്യാദ ഒന്നും അറിയില്ലേ? സാറിന് ചായ എടുത്തുണ്ടോ? ആ പിന്നെ ആ മെനുവിന്റെ ഡിസ്കൂടെ ഇങ്ങ് എടുത്തോ, കേട്ടിട്ട് തരാം. അയ്യോ, ഇതിൽ വല്ല മയക്കുമരുന്നും കണ്ടെത്തിയിട്ടുണ്ടോടാ? അയ്യോ സാറ്, ആ പിന്നൊരു കാര്യം, ഇത്രയും ദിവസം നിങ്ങൾ അഞ്ചുപേരും മാത്രം അറിഞ്ഞൊരു കഥയാണിത്. ആറാമതൊരാളൂടെ അറിഞ്ഞിരിക്കുന്നു, അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. നിങ്ങളെ വിശ്വസിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ ഞാൻ തിരിച്ചു പോവാണ്. ഐ എം ടേക്കിംഗ് എ റിസ്ക്. എന്ന് വെച്ചാൽ മൊത്തം കാര്യങ്ങൾ രഹസ്യമായിരിക്കണമെന്ന്. ആ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ മൂക്കിന്റെ മുമ്പത്ത് വെച്ച് ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചവരല്ലേ. അല്ലടാ ഞാൻ വരട്ടെ. അറ്റടാ സംഭാവന നിരാഹാരം മരണം വരെയും നഷ്ടപരിഹാരം. സാറിങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെ, എന്നാ അതിനൊരു അവസാനം? കണ്ടില്ലേ വേറെ കിടപ്പും പഠിച്ചു. അതേ ദഹനക്കേടുണ്ടായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ സാറേ, ഇതൊന്ന് തീർക്കണ്ടേ? കൊറേ ഒന്നും ആയല്ലോ, തീരാറായില്ലേ? കുറ്റിയും കൊല്ലൊക്കെ പറഞ്ഞു പോടേ. നമ്മളെ നിരാഹാരം പോയാലോ സാറേ, മറ്റേ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിച്ചു. ആ അത് ശരി, ഇനി നിനക്കൊക്കെ വേണ്ട ഞാൻ കൈക്കൂലി പിടിക്കാൻ നടക്കണം. അതല്ല സാറേ, സാറ് പറഞ്ഞ ചാക്കോച്ച കേക്ക്. ഇത്രയും ദിവസം ഞങ്ങളിവിടെ കുത്തിയിരുന്നതല്ലേ, വിലക്കേട് കൂലിയെങ്കിലും തരാൻ പറ. ഹോട്ടലുകാരോട് സമാധാനം പറഞ്ഞ് മടുത്ത്. സാർ ഒന്ന് സഹായിക്കണം, കാല് പിടിച്ച് പറയാം. ശരി, ചാക്കോച്ചനെ ഒന്ന് കയറി കണ്ടുകളാം, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ തരുന്നത് വാങ്ങിച്ചിട്ട് പോയിക്കോണം.
കാശിന്റെ കാര്യം പറഞ്ഞ് അവിടെ എന്തെങ്കിലും കച്ചപിച്ചു ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ. പിന്നെ നീയൊക്കെ എവിടെ ആയിരിക്കും അറിയാമല്ലോ. അയ്യോ അറിയാമേ. എവിടാ? അകത്ത്. അല്ല, ആശുപത്രിയിൽ. ആ മിടുക്കൻ. യാതൊരു കാരണവശാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കഴിയുന്ന ഇപ്പോഴും ചോദിച്ചോളെ. എവിടെയായിരുന്നു കഥകാരികളെ? ആ ഭാഗത്തേക്കൊന്നും കാണാനില്ലായിരുന്നല്ലോ. മുദ്രവാക്യം വിളിച്ച് ചങ്ക് പൊട്ടി. അറിയാ, നമുക്കിന്ന് കോമ്പൻസേഷൻ കിട്ടി. കിട്ടിയെന്ന് വെച്ചാൽ തന്നൊന്നുമല്ല, ബലം പ്രയോഗിച്ച് മേടിച്ചു. അത് കയറണോ? വേണ്ട, കയറണം. ഏതാ നമുക്ക് ഇത് ചെയ്യാം? ഇവിടെ അറിയില്ലേ എൽ ടി മേരി മഞ്ജു? അല്ലയോ, നമുക്കൊന്നും ആഘോഷിക്കണ്ടേ? അല്ല പൊടി, ഒരു ഗ്ലാസ് എത്ര ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല. എന്റെ ഫാദർക്ക് ഇപ്പോ. ഓ ഫാദർ, ഫാദറിനെ പേടിയുള്ള ഒരു പുണ്യനാള്. എന്ത് തുടങ്ങിയത്? കുടിക്കാൻ പറ്റത്തെന്ന് പറഞ്ഞില്ലേ? ഓ, നിനക്ക് ഗ്ലാസ് വരാൻ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ റോ ആയിട്ട് അടിച്ചോളാം. കൊണ്ടാ കൊടുക്ക. കണ്ടോ കണ്ടോ, അയിത്തേ ചുമ്മാ കളിക്കരുത്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അയിത്തെ ഒരുമാതിരി പോകൃത്തിന് കാണിക്കരുത് കേട്ടോ. ഒന്ന് പോടാ അവിടുന്ന്. പാടി, ഇത് നമ്മുടെ സ്വന്തം വീടാ. എവിടെ ഇവിടെ ആവാസ കാണിക്കുന്നത്? നീ പേടിക്കൊന്നും വേണ്ട, ശരിപ്പാടെ തമാശയാണെ. തല്ലുകൊള്ളാൻ മുദ്രാവാക്യം വിളിക്കാനും ഞാൻ പോയി. അല്ല, തടവുള്ളി എന്തിട ചാടിപ്പോയോ? ചേച്ചി, പ്രണാമ സാറാ. ആ, ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയ ചാടി പോണ്ടേ? ഇവിടെ കൈക്ക് വേനുണ്ടോ? നിനക്കുണ്ടോ വേന? ഒന്ന് പുരട്ടി ഇത്തിരി ചൂട് പിടിച്ചാ മതി. അല്ല, ഇങ്ങനെ കിഡ്നാപ്പിങ്ങും ഡിസ്കോയും ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? കോളേജ് പോകാൻ പഠിക്കാനും വേണ്ടേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആ പ്രിൻസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന പിന്നെ എങ്ങനെയാ? പ്രിൻസ് ആളെങ്ങനെയാ? ഓ, അങ്ങനെ കാര്യം പറയാതിരിക്കും. അപ്പോ എല്ലാവരെയും തിരിച്ചെടുത്താ മര്യാദക്ക് കോളേജ് പോയും പഠിക്കുകയോ ഒക്കെ ചെയ്യുവോ? അതോ വല്ല മയക്കുമരുന്നൊക്കെ ആയിട്ട് നടക്കോ? എന്താ അതൊക്കെ? എന്നേ നിർത്തി, ഞങ്ങളിപ്പോ കൈകൊണ്ട് തൊടാറേ ഇല്ല. ഒക്കെ നിർത്തി, സാർ ചുമ്മാ കളിയാക്കാതെ. ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചു. എല്ലാവരുടെയും സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കുന്നു. ഞാൻ കള്ളം പറയണം. കുടിക്കാൻ ചായ എടുക്കട്ടെ, കുറച്ച് ചീസ് എടുക്കട്ടെ. ഹോസ്പിറ്റലിലെ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ജോർജ് കുട്ടിക്ക് ഓഫീസ് വന്നു. അയ്യോ, ഇത് അച്ഛന്റെ കത്താണല്ലോ. എന്റെ ദേവി, മറ്റന്നാ ഓണാണെന്ന്. അയ്യോ അയ്യോ, ഞാൻ ആകെ മറന്നുപോയി. നാട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക്, ഇപ്പൊ എന്താ ചെയ്യ? ഞാൻ പോട്ടെ, എനിക്ക് പോണം. ഞാൻ പോവാ, എനിക്ക് പോണം, എനിക്ക് പോണം. പോണെന്ന് പറഞ്ഞ ഇവന്മാര് വിടണ്ടേ? സാർ ചുമ്മാ ഒരു മാതിരി. ചേച്ചി വിളിക്കാം. മറ്റന്നാ ഓണാണെന്ന്.
അപ്പൊ ഞങ്ങളോ? നിങ്ങളും പോരെ. സത്യേട്ടും ആ നിങ്ങളും പോരെ. സാറ് അല്ല ചേട്ടൻ വരുന്നോ? നമുക്ക് ഓണം അവിടെയാവാം, അച്ഛനെയും കാണാമല്ലോ. ചേച്ചി എന്താ ഈ പറയുന്നത്? സാറിന് എന്തുമാത്രം ജോലി തിരക്കുള്ളതാ? അല്ല ജോലിത്തിരക്കുണ്ടോന്ന് ചോദിച്ചാ ജോലിത്തിരക്കുണ്ട്, എന്നാ അതുപോലെ അവധിയുണ്ട്. അല്ല നിങ്ങളെല്ലാവരും കൂടെ പോയി ആഘോഷിക്കുക ചെയ്യുമ്പോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കൂടെ ഇങ്ങനെ ബോറടിച്ച്. അല്ല അപ്പൊ സാറിന് അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞതോ? ഈ വണ്ടിയും പത്രാസും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് വഴിതെറ്റ് വല്ലവരും ഓണം എന്നുള്ളതൊക്കെ മറന്നില്ലേ? വരൂ. ആഷ്ക്ക് എന്നെ മനസ്സിലായോ? മോഹം നല്ല പരിചയം, പക്ഷെ ആളെ അങ്ങോട്ട് പിടികിട്ടില്ല. അച്ഛൻ ആളെ മനസ്സിലായില്ലേ? മഹാകവി കാളിദാസൻ. കാളിദാസൻ പൊട്ടക്കവി എടാ മിടുക്ക, നീ അങ്ങ് പോത്തനായല്ലോ. ഏ വലിയ മീശോക്കെ വെച്ച് പിന്നെ പോലീസിലാ ജോലി. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ, അതാണ് നല്ലത്. കൊച്ചുമോള് വന്നപ്പോ പറഞ്ഞു തന്നെ കണ്ടു സംസാരിച്ചു, പക്ഷെ രൂപം ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ പീക്കിരി പയ്യനല്ലേ കള്ളക്കവി. അച്ഛന് ഇവരെയൊക്കെ മനസ്സിലായോ? അതും ഈ പറഞ്ഞ പോലെ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ഇവന്മാരെ കേരളം മുഴുവൻ നല്ല മുഖപരിചയം. ഇപ്പോ കഞ്ചാവ് പാർട്ടീസ് യുവത്വം മയക്കത്തിൽ പത്രത്തിൽ വന്ന ലേഖനം. എങ്ങനെ ഇപ്പോഴും യുവത്വം മയക്കത്തിൽ തന്നെയാണോ? മതി മതി, അത്ര വലിയ വിനിയോഗം കാണിക്കണ്ട. ഏയ് ആളുകളെ വിളിച്ച് വീട്ടിൽ വരുത്തിട്ട് രണ്ടുപേരും കുന്തം വിഴിഞ്ഞവരെ നിക്ക. പിന്നെ എന്തൊക്കെയുണ്ട് കാളിദാസൻ ഇപ്പോഴും എടുത്തൊക്കെ? അവർക്ക് തിരക്കോട്ടെന്ന് വെച്ചാൽ നാളെ തന്നെ പൊക്കോട്ടെ. അതല്ല വെച്ചാൽ മൂന്നാല് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പോവാം. ഏതായാലും ഈ ഓണക്കാലത്തെങ്കിലും നീ കുറച്ച് ദിവസം ഞങ്ങളോട് ഒന്നിച്ച് വേണം. ഇനിയിപ്പോ അടുത്ത ഓണം ഉണ്ണാൻ ഞാൻ ഉണ്ടാവുമില്ലയോ? അച്ഛനെ പറയുന്നേ ഞാൻ പോണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഞാൻ വിടുന്ന വിചാരിച്ച ചേച്ചിയുടെ ഡ്രസ്സും ബാഗും ഒക്കെ ഞാൻ പത്തായി ചേച്ചി പോട്ടു. ആരോടി പോകുന്നത്? അച്ഛൻ അതുകൊണ്ട് പറഞ്ഞല്ല, നീ കൂടി ഇല്ല വെച്ചാൽ പിന്നെ എന്തിനാ ഓണം? എത്തില്ലോ പടാ. ആണ്ടിലൊരിക്കൽ കുടിച്ചാലേ ദേഹമൊക്കെ ഇങ്ങനെ ചൊറിയും. ഏതായാലും പുഴവെള്ളത്തിൽ കുടിച്ചപ്പോ എല്ലാവരും ഒന്ന് വെളുത്തു. നല്ലോണം തോർത്തിയോ തല? പുഴയിലെ വെള്ള ജലദോഷം പിടിക്കും. അച്ഛ ഈ പച്ചക്കറി ചന്ത എവിടെയാ? എന്തിനാ ഓണം നമുക്ക് പൊടി പൊടിക്കണ്ടേ? പൊടി പൊടിക്കാനും മാത്രമൊന്നും ഇല്ല വെച്ചാലും ഇത്രയും പേര് കഴിക്കാനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അയ്യോ മാഷ ഇവന്മാരിങ്ങനെ നേർക്കൂല പോലെ ഇരിക്കുന്നെന്ന് വിചാരിക്കണ്ട, ചാപ്പാട്ടരാമന്മാരാ മൃഗോടാ. എല്ലാവരും പോയി വല്ല കളസോ നിക്കറോ ഒക്കെ എടുത്തിട്ട് വേമ്പാ, പച്ചക്കറി നമുക്ക് ആടുവേണം. ആ ചെല ചെല ഇത്തവണ ഓണം എന്റെ വക. ഓ ഗുരുദക്ഷിണയാവും. അച്ഛന് മുറുക്കാൻ അടിച്ചു തരട്ടെ? ഏയ് അതിനോട്ടില്ല, അത് മുത്തശ്ശന്റെ. അച്ഛ ഈ ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി കാണും? ഏഴ് ചേച്ചിക്ക്. ഉഷ ചേച്ചിക്ക്? ഉഷയ്ക്ക് കഴിഞ്ഞിട്ടില്ല, രാത്രിയില് 21 വയസ്സ് കഴിയും. അല്ല അച്ഛ നമ്മുടെ പ്രതാപൻ സാറിന് എത്ര വയസ്സാണ്? പ്രതാപൻ 9 പഠിക്കുമ്പോ 34-35 വയസ്സുണ്ടാവും.
അല്ലച്ചാ, ഈ പ്രതാപ് സാർ സാമാന്യം കൊള്ളാവുന്ന കുടുംബത്തിലല്ലേ? ഇന്നേ ഒറ്റ പേര് കേട്ട തറവാട. പ്രതാപന്റെ അച്ഛൻ ഒറ്റപ്പാലത്ത് വാസികളായിരുന്നു, ലാവുണ്യായിരുന്നു. പഠിക്കുന്ന കാലത്ത് പ്രതാപൻ സമർത്ഥന. അവന്റെ ഗുരുത്വം കൊണ്ടാണ് അവൻ ഇന്നീ നിലയിൽ എത്തിയത്. എന്താ വിനയം അച്ഛോ? അതൊക്കെ ശരിയാ, പക്ഷെ ഭയങ്കര തല്ല. വിന്നൽ പ്രതാപ് എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നു. എന്താ കിട്ടിട്ടുണ്ടോ തല്ല? ഡിവൈഎസ്പിയാണ്, വലിയ തല്ലുകാരനാണ്. പറഞ്ഞു തന്ന കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പേടി. പ്രത്യേകിച്ചും അച്ഛനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉഷ ചേച്ചിക്കും പറയാൻ മടി കാണും. എന്ത്, നിങ്ങൾ എന്താ ഈ പറയണത്? നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി ഇവരുടെ കല്യാണങ്ങൾ നടത്തി കൊടുക്കണം, അല്ലേ? കുഴപ്പ ഉഷയില്ല ഇവിടെ. എന്റെ മനസ്സില് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാ തനിക്ക് അതിനോട് നേരിട്ട് പറയാറില്ലേ? എന്തിനാ കുട്ടികളെ കരുവാക്കിയത്? കുട്ടികൾ പഠിക്കുന്ന കാലത്തുള്ള ആ സൂത്രവും വേലയും ഒന്നും ഇനിയും പോയിട്ടില്ല അല്ലേ? അല്ല മാഷെ, അത് ഞാൻ ഉഷ അമ്മയില്ലാത്ത കുട്ടിയാണ്. അവളെ സുരക്ഷിതമായിട്ട് ആരുടെ കയ്യിലായി ഏൽപ്പിക്കേണ്ടെന്നറിയണ്ടേ? വിഷമിക്കായിരുന്നു ഞാൻ. നിങ്ങളുടെ താല്പര്യം കുട്ടികൾ പറഞ്ഞു കേട്ടപ്പോ സന്തോഷായി. കല്യാണ കാര്യം പറയുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറുന്നത് നിന്റെ ഫ്രീഡം നഷ്ടപ്പെടുമെന്ന് കരുതിയാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്തിനാ മോളെ അച്ഛനോട് ഈ വിളിച്ചു കളി? അത് നന്നായി. കടലിളകി കരയോട് ചൊല്ലി പുണരാനൊരു മോഹം, കരപാടി കരകവിയുന്നു തീരാത്തൊരു ദാസം. Thank you.
കയറിട്ടോരു വ്യാമോഹത്തിൻ പ്രണയത്തിൻ നാശകളെല്ലാം ഇനിയൊന്നും മുഴിയാനില്ല പിടച്ചെല്ലാം പിണിയാളെ കടലല്ലറി തിരച്ചിതറി കടലല്ലറി തിരച്ചിതറി നുരപ്പതച്ച് കാറ്റടിച്ച് കരവിറച്ച് മലവിറച്ച് കടപുഴങ്ങി മാമരങ്ങൾ മഴമേഘം മാനത്ത് മാറത്തലയ്ക്കുമ്പോൾ താഴേക്കരയിലെ ജീവൻ പിടയുമ്പോൾ അലകടലാം മേലാളന്റെ നെറികെട്ടൊരു പ്രണയത്തിൻ കപടക്കഥ പാടിത്തിരകൾ കരമൂടി മാമലമൂടി പ്രളയം 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 നിരസന്ധ്യാ നിര കുറിച്ചാർത്തിയ പ്രണയത്തിൻ ആമോദത്തിൽ കരയാലിന തോണിയിലൂടെ യുഗപുരുഷൻ നീന്തിയ മഞ്ഞു മുളങ്കുഴലിൻ്റാകലയത്തിൽ യാമങ്ങൾ മാറി മറിഞ്ഞു പുതു പുലരി പുളകമണിഞ്ഞു പുത്തൻ യുഗഭാവം കണ്ട് പുതുതായൊരു ചേതന കണ്ട് പുതുതായൊരു ചേതന കണ്ട് പുതുതായൊരു ചേതന കണ്ട് കടലിളകി കരയൊരു ചൊല്ലി പുനരാനൊരു മോഹം കരപാടി കരകവി Yeah.
ും പകരാനും